കോട്ടൂർ ആയുർവേദ ആശുപത്രി ആശുപത്രി ആരോപണങ്ങളിൽ പഞ്ചായത്ത് കുറ്റച്ചൽ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടൂരിലെ ആയുർവേദ ആശുപത്രിയിലെ ദൃശ്യങ്ങളാണിത് വനമേഖലയിലെയും പട്ടണങ്ങളിലെയും നിരവധി രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രി കോട്ടൂർ ആയുർവേദ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകളായി വിദഗ്ധമായ ചികിത്സ ലഭ്യമാക്കുമെന്ന പൊതുധാരണ മാത്രമാണ് ഈ ആശുപത്രിയെ ഇന്നും നിലനിർത്തി പോരുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ബഹുദൂരം പിന്നിലായ ആശുപത്രി പരിസരം കാടുകേറിയും വൈദ്യുതി കണക്ഷൻ പൊട്ടിപ്പൊളിഞ്ഞും കുടിവെള്ളമില്ലാതെയും വന്യമൃഗങ്ങളുടെയും ഇടജന്തുക്കളുടെയും ആക്രമണം ഭയന്ന ചികിത്സാകാലം ആശങ്കകളോടെ തള്ളി നീക്കുന്നവരാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്ന രോഗികൾ ഇരുപത് കിടക്കകളുണ്ട് ആശുപത്രിയിൽ ദിവസവും നൂറിലധികം രോഗികളും ചികിത്സ തേടിയെത്തുന്നു ഇവരെ പരിശോധിക്കാനും ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകാനും ഒരു ഡോക്ടർ മാത്രം രണ്ട് ഡോക്ടർമാർ നിലവിലുണ്ടായിരുന്നു എന്നാൽ ഒരു ഡോക്ടർ സ്ഥലം മാറിപ്പോയിട്ട് മാസങ്ങളായി പകരം ഡോക്ടർ ഇല്ല ആശുപത്രി പരിസരം കാർഡ് നിറഞ്ഞ് ഇടജന്തുശല്യം നേരിടുന്നു കാർഡ് വെട്ടിത്തെളിച്ചു നീക്കാൻ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളെപ്പോലും ചുമതലപ്പെടുത്തുന്നുമില്ല വീട്ടിൽ നിന്ന് ആഴ്ചകളോളം ചികിത്സയുടെ ഭാഗമായി മാറി താമസിക്കേണ്ടി വരുന്ന വൃദ്ധർ ഉൾപ്പെടെയുള്ള രോഗികളുടെ മാനസികോല്ലാസത്തിനായി സ്ഥാപിച്ച ടി വി കേടായിട്ട് വർഷങ്ങളായി പകരം ടി വി സ്ഥാപിക്കാൻ അധികൃതർ മെനക്കെടുക്കുന്നുമില്ല ആശുപത്രി കെട്ടിടത്തിന് ഭീഷണി ഉയർത്തുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരം മുറിച്ചു നീക്കാനും നാളിതുവരെ അധികൃതർ മെനക്കെട്ടിട്ടില്ല എല്ലാത്തിനും പറയാൻ ഒറ്റ ഉത്തരമേ ഉള്ളൂ ഓൺ ഇല്ലാത്ത പഞ്ചായത്താണ് കുറ്റിച്ചൽ സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് ലഭിച്ചാലേ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനാകൂ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയവർ ഏറെ ന്യൂനതകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഒന്നും നടക്കാതെ പോയതിന് കാരണമായി പറയാൻ കോവിഡും അടച്ചിടൽ കാലവും അങ്ങനെ സാധ്യതകളേറെയുണ്ട് അതിനകത്തൊരു പ്രധാന വിഷയമുള്ളത് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വോൺ ഫണ്ട് പൂർണ്ണമായും മൈനസായ ഒരു ഗ്രാമപഞ്ചായത്താണ് പിന്നെ ആയുർവേദ ആശുപത്രി അടക്കം നമ്മൾ ആ ഗ്രാമപഞ്ചായത്തിന് കൈമാറി കിട്ടിയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളുടെ പിന്നെ ഓരോ വർഷത്തെയും മെയിൻ്റനൻസ് അടക്കം നമുക്ക് ലഭ്യമാകുന്ന സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന പ്ലാൻ ഫണ്ടിനെ ആനുപാതികമാക്കി പിന്നെ മെയിൻ്റനൻസ് ഗ്രാൻറ്റിനെ ആനുപാതികമാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കുറവുകൾ അവിടെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് എന്നെങ്കിലും കഴിവിൻ്റെ പരമാവധി ഒരു പഞ്ചായത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്തേണ്ട പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് അടിസ്ഥാന സൗകര്യ വികസനം നടത്തുന്നുണ്ട് ഇപ്പോൾ തന്നെ നിലവിൽ അതിൻ്റെ മെയിൻ്റനൻസിന് ഈ സാമ്പത്തിക വർഷം നമ്മൾ പണം വെച്ചിട്ടുണ്ട് വയറിങ്ങും അതിൻ്റെ സീലിംഗ് അടക്കം മാറ്റിക്കൊണ്ട് അത് പരിഹരിക്കുന്നതിനുള്ള വിഷയം വെച്ചിട്ടുണ്ട് എത്രയോ വർഷങ്ങളായി ആയുർവേദ ആശുപത്രി വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് പക്ഷേ അവിടെ കുടിവെള്ളം ഇതുവരെ പൊതുവായി ലഭ്യമല്ലായിരുന്നു ഒരു സ്വകാര്യ വ്യക്തിയുടെ പ്രോപ്പർട്ടിയിൽ നിന്നാണ് കുടിവെള്ളം എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അവർ സാങ്കേതിക തടസ്സം പറഞ്ഞു പക്ഷേ അത് അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഇടപെട്ട് ആ പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് അതുപോലെ ഒരു മരത്തിൻ്റെ വിഷയം പറയുന്നുണ്ട് ആശുപത്രി കെട്ടിടത്തിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ പ്രശ്നം പറയുന്നുണ്ട് അത് ആശുപത്രിയുടെ വകയല്ലാതൊരു സ്വകാര്യ വ്യക്തിയുടെ വകയാണ് അദ്ദേഹത്തെ സമയബന്ധിതമായി തന്നെ അറിയിച്ചിട്ടുണ്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് അത് മുറിച്ചു മാറ്റാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങൾ വൃത്തിയാക്കുന്നത് തൊഴിലുറപ്പ് അറിയാമല്ലോ ഈ പ്രളയവും കോവിഡും ഒക്കെ ആയിട്ട് തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളൊന്നും നടക്കാത്തൊരവസ്ഥയാണ് കേരളത്തിൽ മൊത്തത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പരിസരം അടിയന്തിരമായി അത് പരിഹരിക്കും അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ വന്നതിന് ശേഷം പുതിയ ഒരു കെട്ടിടം വെച്ചിട്ടുണ്ട് ഐ ഒരു പിന്നെ ഐ പി ഉള്ളതുകൊണ്ട് തന്നെ പേവാർഡിന് വേണ്ടി രണ്ട് റൂമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ മാസം തന്നെ അതിൻ്റെ എല്ലാ ഉദ്ഘാടനം നടത്തി പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അതെല്ലാം നടപ്പാക്കും ഡോക്ടർമാരുടെ ലഭ്യത വളരെ കുറവാണ് കാരണം നമുക്ക് രണ്ട് ഡോക്ടർമാരുണ്ടായിരുന്നു ഒരാൾ സ്ഥലം മാറിപ്പോയി പകരം ഒരു ഡോക്ടർ അവിടെ എത്തിയില്ല ഒരു ഡോക്ടറുടെ സേവനമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അപ്പോൾ അത് നമ്മളൊക്കെ അടിയന്തരമായിട്ട് ഒരു ഡോക്ടറെ കൂടെ ലഭ്യമാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി അതിന് ഇടപെടുന്നതാണ് പിന്നെ അവിടെ നമ്മൾ ഒരു കിടക്കകൾ രണ്ട് ബെഡ് ബെഡുള്ള ഒരു പിന്നെ പാലിയേറ്റീവിൻ്റെ പാലിയേറ്റീവിൻ്റെ കിടക്കകളുള്ളതും കൂടെ നമ്മൾ ശരിയാക്കുന്നുണ്ട് അത് അവിടെ ഉണ്ട് അത് ഉടനെ അടിയന്തിരമായി ഉദ്ഘാടനം നടത്തും അത്തരത്തില് വളരെ നല്ല രീതിയിലാണ് പഞ്ചായത്ത് ഇടപെടുന്നത് അവിടുത്തെ പുതിയ ഒരു അടക്കം സജ്ജീകരിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് അതും പൂർത്തീകരിക്കുന്നതോടുകൂടി ഹോസ്പിറ്റലിൻ്റെ മുഖച്ചായ തന്നെ മാറും പഞ്ചായത്ത് റെസല്യൂഷൻ അടക്കം കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റൽ നവീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്താൻ തന്നെയാണ് കമ്മിറ്റിയുടെ തീരുമാനം ഇത് ഈ സമൂഹത്തിനാകെ മുതൽ മുതൽക്കൂട്ടായിട്ടുള്ള ഹോസ്പിറ്റലാണ് ഇപ്പം നിലവിലുള്ള ചില പരിമിതികൾ പറയുന്നുണ്ട് അത് സത്യം തന്നെയാണ് ആ പരിമിതികൾ വരും കാലഘട്ടത്തിൽ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടം ശ്രമം പഞ്ചായത്ത് കമ്മിറ്റി എന്ന രൂപത്തിൽ ചെയ്യുന്നതാണ് ഏതായാലും പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി ആശുപത്രി നവീകരണം കാലതാമസമില്ലാതെ സാധ്യമാക്കുമെന്നാണ് ഉറപ്പു നൽകുന്നത് അതും വാഗ്ദാനമായി മാറിയാൽ വനമേഖലയിലെ ഈ ആശുപത്രി ആളൊഴിഞ്ഞ കെട്ടിടം മാത്രമായി മാറും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെല്ലേക്കൺ അമർത്തു ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും